ഹിറ്റ്ലറുടെ ജീവിതം ഒന്ന് എടുത്തു നോക്കിയാൽ നമുക്കറിയാം ഇതിൻ്റെ ഉദാഹരണമായിട്ട് വലിയൊരു ഉദാഹരണമാണ് ഹിറ്റ്ലറുടെ ജീവിതം. അത് ആ ചരിത്രത്തിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ആ ചിലപ്പോൾ നമുക്ക് സഹതാപം തോന്നും ഹിറ്റ്ലറോട്, ഹിറ്റ്ലറോട് സഹതാപം തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ പലരും നമ്മളെ കല്ലെറിഞ്ഞു കൊല്ലും. ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനായിട്ടുള്ള മനുഷ്യനായി ഹിറ്റ്ലർ ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. പക്ഷേ എന്നാൽ ഇയാളുടെ ബാല്യകാലം വായിക്കുമ്പോൾ ഈ മനുഷ്യന് നമുക്ക് സഹതാപം തോന്നും. മനുഷ്യരായാൽ കുട്ടിയായ ഹിറ്റ്ലർ അപ്പൻ്റെ സ്നേഹമോ ലാളനയോ അനുഭവിച്ചവനല്ല. ഒരു നായയെപ്പോലെയായിരുന്നു ഹിറ്റ്ലറിനെ അവൻ്റെ അപ്പൻ പരിഗണിച്ചത്. അതുപോലെ തന്നെ മുടന്തിയും ഭ്രാന്തിയുമായിട്ടുള്ള ഒരമ്മായി ഉണ്ടായിരുന്നു ഈ ഹിറ്റ്ലറിന്. അവരവരുടെ ഭ്രാന്തിൻ്റെ നിമിഷങ്ങളിൽ പഠനമുറിയിലെത്തി ഹിറ്റ്ലറെ ഭയപ്പെടുത്തിയിരിക്കുന്നു ഓരോ നിമിഷങ്ങളിലും. മുതിർന്നപ്പോൾ എല്ലാ അധികാരങ്ങളും അയാളുടെ കാൽക്കീഴിലായിക്കഴിഞ്ഞപ്പോൾ കൈക്കുള്ളിലായി കഴിഞ്ഞപ്പോൾ അയാൾ എന്ത് ചെയ്തു എന്നറിയാവോ? എല്ലാ അധികാരങ്ങൾക്കുമായി കലഹിക്കുന്ന ഹിറ്റ്ലറിനെയാണ് കാണുന്നത്. സ്വന്തമായിട്ടൊരു ടാങ്കർ ലഭിച്ചപ്പോൾ അയാൾ ആദ്യം ചെയ്തത് അപ്പൻ്റെ കുഴിമാടം തകർത്തടിച്ച് കളയുവേച്ചതെ. ഭ്രാന്തിയും മുടന്തിയുമായ അമ്മായി പീഡിപ്പിക്കപ്പെട്ട അവൻ അധികാരം കിട്ടിയപ്പോൾ പ്രഖ്യാപിച്ചതെന്താ? തൻ്റെ നാട്ടിൽ വൈകല്യമുള്ളവരാരും ജീവിച്ചിരിക്കുന്ന കോങ്കണ്ണ് പോലുള്ളവർ പോലും അവിടെ ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന വിധത്തിലൊരു മനുഷ്യൻ്റെ ശാഠ്യങ്ങൾ മാറുകയാണ് പ്രിയപ്പെട്ടവരെ. ഒരു ഒരു വികാരത്തിൻ്റെ, പ്രതികാരത്തിൻ്റെ, ക്ഷമിക്കാത്ത ഒരു അവസരങ്ങളുടെ പക മാറുന്ന ഏറ്റവും വലിയൊരു പ്രതീകമാണ് ഹിറ്റ്ലർ. എൻ്റെ വ്രണിതാനുഭവങ്ങൾക്ക് പകരം ഞാൻ പുതിയ ഇരകളെ കണ്ടെത്തുകയാണ്. പ്രിയപ്പെട്ടവർ, നമുക്കും അതുപോലെ തന്നെ ഉണ്ടാവും. ആരെങ്കിലും നമ്മളെ വേദനിപ്പിച്ചു എന്നാൽ പിന്നെ ബാക്കിയുള്ളവർക്കെല്ലാം ദ്രോഹം ചെയ്യുന്നു. നമ്മുടെയൊക്കെ ഒന്ന് ഉദാഹരണം വെച്ച്, നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മളെ വേദനിച്ച് നമ്മുടെ ജോലി സ്ഥലത്തേക്ക് പോയി, പിന്നെ അവിടെ കയറി വരുന്ന എല്ലാവരെയും നമ്മളൊരു സ്നേഹത്തോടു കൂടി നോക്കാറുണ്ടോ? പരിഗണിക്കാറുണ്ടോ? അവർക്ക് ആവശ്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ടോ? ഇതൊക്കെ നമ്മൾ നമ്മളെ വേദനിക്കുന്നതിന് പകരം, നമ്മുടെ ഇരയ്ക്ക് പകരം വേറൊരു ഇരയെ കണ്ടെത്തി പ്രതികാരം ചെയ്യുന്നതിന് തുല്യമാണ്. നമ്മുടെ ദുഃഖാനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തെ നെഗറ്റീവായിട്ട് ബാധിക്കാതെ സമാനമായിട്ടുള്ള അനുഭവങ്ങൾ, ഇനി ഞാൻ ആർക്കും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ അനുഭവിച്ചു, ഞാൻ വേദനിച്ചു, അതുപോലെ വേറൊരു മനുഷ്യനെയും ഇനി ഞാൻ ഈ സമാനമായിട്ടുള്ള വേദനകൾ കൊടുക്കില്ല എന്ന ബോധ്യത്തോടുകൂടി ജീവിക്കുകയാണ് ജീവിതത്തിൻ്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗം. അങ്ങനെ ജീവിക്കുന്ന വ്യക്തിക്കാണ് തമ്പുരാൻ്റെ വലിയ കൃപയുണ്ടാകുന്നത്. ഈ പകരം വീട്ടിൽ എൻ്റെതല്ല, ദൈവത്തിൻ്റെ. വിധിക്കാനുള്ള അധികാരം എനിക്കില്ല, അത് ദൈവത്തിൻ്റെ. ദൈവത്തിന് വിട്ടുകൊടു. കർത്താവേ, ഞാൻ ഇതെല്ലാം നിന്നെ പ്രതി സഹിച്ചു. നീ കുരിശിൽ കിടന്ന് പറഞ്ഞ് പഠിപ്പിച്ച പ്രാർത്ഥന, പിതാവേ ഇവർ ചെയ്തതെന്ന് അറിയില്ല, ഞാനതും പ്രാർത്ഥിക്കുക. എൻ്റെ ജീവിതം വേദനിപ്പിച്ചവരോട്, ദുഃഖിപ്പിച്ചവരോട്, എന്നെ വെറുത്തുപേക്ഷിച്ചവരോട്, എന്നെ എല്ലാം നിരാകരിച്ച് എൻ്റെ ജീവിതത്തെ നശിപ്പിച്ചവരോടെല്ലാം, പിതാവേ ഇവർ ചെയ്തതെന്തെന്ന് അറിയുന്നില്ല എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവരെല്ലാം കർത്താവിൻ്റെ കുരിശിൻ്റെ ചൂട്ടിൽ കൊണ്ടു നിർത്തി അവർക്കെല്ലാം മാപ്പ് കൊടുക്കണം. അതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ പകരം വീട്ടാൻ വേണ്ടി നടന്നു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, നമുക്ക് മുകളിൽ ദൈവമുണ്ട്, ഒരാൾ വിധികർത്താവായ ദൈവം, അവൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കേണ്ടി വരും. എനിക്ക് ലഭിച്ച വേദനിപ്പിക്കുന്ന സമാനമായിട്ടുള്ള അനുഭവങ്ങൾ ഞാൻ ആർക്കും സമ്മാനിക്കുകയില്ല. എൻ്റെ പോലെ എന്നെ വേദനിക്കാൻ ഇനി ഒരു മനുഷ്യനും ഉണ്ടാകത്തില്ല. ഒരു മുത്തശ്ശി കഥ ഓർക്കുന്നില്ലേ, അമ്മയ്ക്ക് ഏക മകനാ, അമ്മയുടെ സ്വപ്നവും ജീവനുമാണ് അവൻ. അപ്പൊ മകൻ വളർന്ന് വലുതായി അവനൊരു പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലായിട്ടുള്ള കഥ. എൻ്റെ അമ്മച്ചിയൊക്കെ പണ്ട് പറഞ്ഞു തന്നിട്ടുള്ള വലിയ ഒരു പ്രണയകഥയായിരുന്നു അത്. പഴയ മുത്തശ്ശിമാരുടെ കഥയാണ്. ഈ പ്രണയത്തിൻ്റെ അന്ധമായിട്ടുള്ള നിമിഷങ്ങളിൽ അവൻ്റെ പെണ്ണ് അവനോട് പറയുക, നിനക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, അത് എനിക്ക് തെളിയിച്ചു തരണം. നീ വീട്ടിൽ പോയിട്ട് നിന്റെ അമ്മയെ കൊന്നിട്ട് നിന്റെ അമ്മയുടെ ഹൃദയം പറിച്ചുകൊണ്ടുവാ, എന്നാൽ ഞാൻ നിന്നെ വിവാഹം കഴിക്കാം. അമ്മയെ കൊന്ന് ചങ്കുമായിട്ട് ഓടിപ്പോകുന്ന മകൻ പാതയോരത്ത് എവിടെയോ കല്ലിൽ തട്ടി വീഴുകയാണ്, മറിഞ്ഞു വീഴുകയാണ്. കയ്യിൽ നിന്ന് ദൂരേക്ക് തെറിച്ചു പോയിട്ടുള്ള ഹൃദയമെടുക്കാൻ വേച്ച് വേച്ച് ചെല്ലുമ്പോൾ മാതൃഹൃദയം തേങ്ങിയ കുഞ്ഞേ, നിന്റെ കാലിന് വല്ലതും പറ്റിയോ മോനെ എന്ന് ഹൃദയം വിതുമ്പി ചോദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഒരു അമ്മയുടെ സ്നേഹം. ഈ ഒരു അമ്മയുടെ സ്നേഹം, ഈ ഒരു അമ്മയുടെ മകനായിട്ട് മകളായിട്ട് നീ വളർന്നിട്ടുണ്ടെങ്കിൽ, എല്ലാ അമ്മമാരും നീ കൊടുത്ത ഏറ്റവും വലിയ സമ്മാനം, ആദ്യത്തെ സമ്മാനം പ്രസവ വേദനയാണ്. കടും വേദന, 75 ടൺ വേദന ഉണ്ടായത് ഒരു പ്രസവ വേദനയ്ക്ക്. ഏറ്റവും വലിയ വേദന, ഏറ്റവും ആദ്യം കൊടുത്തത് ഇത്രയും വലിയ വേദനയാണെങ്കിലും അവള് സഹിച്ച്, അവള് ക്ഷമിച്ച്, നിന്നെ സ്നേഹിച്ചു.
നീ വളർന്നിട്ടും നീ നിന്റെ അമ്മയെ നോക്കാതെ, നിന്റെ അമ്മയ്ക്ക് ഒരു വാക്കുപോലും സമ്മാനം കൊടുക്കാതെ, ഒരു നല്ല വാക്കുപോലും പറയാതെ, ഒന്ന് ഒരു ചുംബനം, സ്നേഹചുംബനം പോലും കൊടുക്കാതെ നീ നിന്റെ അമ്മയെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ പോലും ആ അമ്മ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. കാരണം അവളാണ് അമ്മ, അവളുടെ അമ്മയാണ്. അമ്മയ്ക്ക് മറക്കാനും പൊറുക്കാനും മാത്രമേ കഴിയൂ. പ്രിയപ്പെട്ടവരെ, ആ അമ്മച്ചോട് ഹൃദയം ചോദിക്കുക, മോനെ നിന്റെ കാലിന് എന്തെങ്കിലും പറ്റിയോടാ എന്ന്. മനുഷ്യന് കടന്നു പോകേണ്ടി വരുന്ന എല്ലാ ദുരന്താനുഭവങ്ങളുടെയും ആഴം കണ്ടെത്തിയിട്ടുള്ളവനാ ഈ യേശു ക്രിസ്തു. കുരിശിൽ അതിലും വലിയ പീഡനം എവിടെയാ അവളെ? അവന് മാത്രമേ എൻ്റെ മുറിവുകളെ കുറിച്ച് വ്യക്തതയുള്ളൂ. അവന് മാത്രമേ എൻ്റെ മുറിവുകളെ സൗഖ്യപ്പെടുത്താനാവുകയും എനിക്ക് സ്വന്തമായിട്ട് ക്ഷമിക്കാനാവില്ല. അതുകൊണ്ടാ കുരിശിന്റെ ചൂട്ടിൽ കൊണ്ട നിർത്തിക്കൊണ്ട് അവരോട് ക്ഷമിക്കാൻ പറയുന്നത്. കോൺസെൻട്രേഷൻ ക്യാമ്പില് പീഡനമേറ്റു കഴിഞ്ഞിരുന്ന ഒരു പോളീഷ് വൈദികന്റെ ഒരു കഥയുണ്ട്. ആ പോളീഷ് വൈദികൻ ഒഴിഞ്ഞ പട്ടിക്കൂട്ടിൽ പ്രവേശിച്ച് പട്ടിയെപ്പോലെ നാല് കാലിൽ നടക്കാനും കുരയ്ക്കാനുമൊക്കെ ഈ വൈദികൻ നിർബന്ധിക്കപ്പെട്ടിരുന്നു. ആ കാലഘട്ടത്തിൽ കോൺസെൻട്രേഷൻ ക്യാമ്പിലൊക്കെ ആ ക്യാമ്പിലെ ദുരന്ത ജീവിതങ്ങളുടെ അനുഭവങ്ങൾ ഈ വൈദികൻ തൻ്റെ സ്വകാര്യ ഡയറിയിൽ എപ്പോഴും അന്നന്നത്തെ വേദനകളെല്ലാം ആ സ്വകാര്യ ഡയറിയിൽ എഴുതി കുറിക്കുമായിരുന്നു. സർവവും സംഹരിക്കപ്പെട്ട ഈ ക്യാമ്പിൽ നിന്ന് വർഷങ്ങൾക്ക് ശേഷം ആ വൈദികന്റെ ഡയറി കുറിപ്പുകൾ കണ്ടെത്തുകയാണ്. അപ്പൊ അതിൽ നിന്നാണ് മനസ്സിലാകുന്നത്, നിത്യവും ഡയറി എഴുതുമായിരുന്ന ഈ വൈദികൻ ഏതൊരു ദിവസം പെട്ടെന്ന് ഡയറി കുറിപ്പ് അവസാനിപ്പിക്കുക. അവസാനമായിട്ട് അദ്ദേഹം കുറിച്ച് വരികൾ ഇങ്ങനെയായിരുന്നു: ഇന്നലെ രാത്രി എനിക്കൊരു അനുഭവമുണ്ടായി. ദർശനത്തിൽ ഞാൻ കർത്താവിന്റെ മുറിവുകളുടെ ആഴമറിഞ്ഞു. ദർശനത്തിൽ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി സഹിച്ച മുറിവുകളുടെ ആഴം ഞാൻ അറിഞ്ഞു. പിന്നെ എൻ്റെ മുറിവുകൾ എന്നെ കരയിപ്പിച്ചില്ല. സ്വന്തം മുറിവുകളുടെ ആഴം യേശുവിൻ്റെ കുരിശിൽ കാണാൻ സാധിച്ചാൽ ഏതൊരുവനും സൗഖ്യപ്പെടുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വേദനകള്, നമ്മുടെ ദുഃഖങ്ങള്, നമ്മുടെ മുറിപ്പാടുകളെല്ലാം ഈ കുരിശിന്റെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് നീ ഒന്ന് ചിന്തിക്കണം, ഈ മുറിവിനോടും വലുതാണോ നിന്റെ മുറിവ്? ഇതിനോളം വലിയ അപമാനമാണോ നീ സഹിക്കുന്ന അപമാനം? ഇതിനോളം വലിയ ശിക്ഷയാണോ നിനക്കേറ്റ ശിക്ഷ? ദൈവപുത്രനായ ക്രിസ്തു കുരിശിൽ നിനക്ക് വേണ്ടി മരിച്ചെങ്കിൽ അതിലും വലിയ ത്യാഗമാണോ നീ നിന്റെ സഹോദരങ്ങൾക്കും നിന്റെ കുടുംബത്തിനും നിന്റെ സമൂഹത്തിനും ചെയ്യുന്നത്? ഈ കുരിശ് നമ്മളെ ക്ഷമിക്കാൻ പഠിപ്പിക്കണം. ക്ഷമിക്കാൻ നിനക്കാവുന്നില്ല എങ്കിൽ കുരിശിന്റെ മുമ്പിൽ പോയി ധ്യാനിക്കണം. പഴയ നിയമത്തിലെ പൂർവ്വ യോസഫിന്റെ കഥ നമുക്കറിയണം, മറന്നുപോകരുത്. സഹോദരങ്ങളാൽ വേട്ടയാടപ്പെടുന്ന ഒരു കഥാപാത്രമാണ് പൂർവ്വ യോസഫ്. സ്വപ്നം കണ്ടതിന്റെ പേരിൽ ഒറ്റപ്പെട്ടവൻ, പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയവൻ എറിയപ്പെട്ടവൻ, 20 വെള്ളിക്കാശിന് വിൽക്കപ്പെടുകയും തടവുകാരനാക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നവനാണ്. ജീവിതത്തിൽ എന്നും നന്മയ്ക്ക് വേണ്ടിയിട്ട് നിലയുറപ്പിച്ചവനായിരുന്നു പൂർവ്വ യോസഫ്. പക്ഷേ എല്ലായ്പ്പോഴും പീഡിപ്പിക്കപ്പെടുകയാണ്. എന്നിട്ടും തൻ്റെ പ്രതാപകാലങ്ങളിൽ ഈ മനുഷ്യൻ ഉപാധികളൊന്നുമില്ലാതെ തൻ്റെ സഹോദരങ്ങളോട് പൊറുക്കുന്ന രംഗം നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. തൻ്റെ മൂത്ത പുത്രന്, ഏറ്റവും ആദ്യത്തെ കടിഞ്ഞൂൽ മൂത്ത പുത്രന് അവൻ പേരിട്ടത് എന്താണെന്ന് അറിയാമോ? ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 41-ാമത്തെ അധ്യായത്തിൽ 51-ാമത്തെ തിരുവചനം, മനാസേ നീ മറക്കണം. മൂത്തപുത്രന് അവൻ പേരിട്ടതാ മനാസേ, നീ മറക്കണം. നിന്റെ സഹോദരങ്ങള് നിന്നോട് ചെയ്ത എല്ലാ ക്രൂരത കൃത്യങ്ങളും നീ മറക്കണം എന്ന മനാസെ എന്ന അവന്റെ മൂത്തപുത്രന് പേരിട്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മളും നമ്മുടെ മനസ്സില്, നമ്മുടെ നെറ്റിയില്, നമ്മുടെ ഹൃദയത്തില്, നമ്മുടെ മുമ്പില് കുറിച്ചു വെക്കണം, മനാസെ നീ മറക്കണം. നിന്റെ ജീവിതത്തിൽ ആരെല്ലാം നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം നീ മറക്കണം. പ്രത്യേകിച്ച് തമ്പുരാനോട് കൂടെ നിൽക്കുന്ന ഈ ദിവസങ്ങളിൽ ദൈവം നിന്നെ ഈ വചനങ്ങൾ കേൾക്കുവാൻ നിന്നെ അർഹനാക്കിയിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നെ സ്നേഹിക്കുന്നതിന്റെ ഏറ്റവും വലിയ അടയാളമാണ്. ആ അടയാളത്തിന് മുമ്പിൽ, കുരിശിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ദൈവം എന്നോട് പറയുകയാണ്, മനാസെ നീ മറക്കണം മകനെ, മകളെ. നമ്മുടെ വ്രണിതാനുഭവങ്ങളെ ധ്യാനിച്ചുകൊണ്ട് കർത്താവിന്റെ കുരിശിൻ ചൂട്ടിൽ നിന്ന് നമ്മുടെ ആത്മാവിനോട് നമുക്കും പറയാം, മനാസെ നീ മറക്കണം. എന്റെ എന്റെ സഹോദര സഹോദരി, നീ തന്നെ നിന്റെ കുരിശിന്റെ ചൂട്ടിൽ പോയി നിന്നുകൊണ്ട് നമ്മളെ കുരിശിലേക്ക് നോക്കിക്കൊണ്ട് പറയണം, മനാസെ ഞാൻ മറക്കണം. എന്റെ അപ്പനും അമ്മയും, എന്റെ സഹോദരങ്ങളും, എന്റെ സഹോദരി സഹോദരങ്ങളും, എന്റെ അയൽക്കാരും, എന്റെ സ്വന്തക്കാരും, എന്റെ ഉദ്യോഗസ്ഥരും, എന്റെ പുരോഹിതനും, എന്നെ സന്യാസ്ത സന്യാസികളും എല്ലാവരും
എന്നോട് ചെയ്ത എല്ലാ അതിക്രമങ്ങളും എനിക്കിഷ്ടമില്ലാത്ത, ഞാൻ ആഗ്രഹിക്കാത്ത രീതിയിൽ എന്നോട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ, എന്നെ നശിപ്പിച്ച വ്യക്തികള്, എന്നെ അടിച്ചമർത്തിയ വ്യക്തികള്, എന്നെ ചവിട്ടി മെതിച്ച വ്യക്തികളെ എല്ലാം മനാസെ നീ മറക്കണം, നീ മറക്കണം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ 20-ാമത്തെ തിരുവചനം പറയുന്നുണ്ട്, നിന്റെ ശത്രുവിന് വിശക്കുന്നുണ്ടെങ്കിൽ ഭക്ഷിക്കണം, ഭക്ഷിക്കുവാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കുവാനും കൊടുക്കുക, അതുവഴി നീ അവന്റെ ശിരസിൽ തീക്കനകൾ കൂന കൂട്ടും. തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ, തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവേ. പ്രിയപ്പെട്ടവരെ, നിന്റെ ശത്രുവിന് വിശക്കുന്നുണ്ട്, എന്തെങ്കിലും ആവശ്യം നിനക്ക് തോന്നിയാൽ നീ അവനെ സഹായിക്കണം. നീ അവന്റെ ശിരസിൽ തീക്കനലുകൾ കൂന കൂട്ടിയിടുകയാണ് എന്ന്. കനല്, തീയ്, അഗ്നി, ജ്വലനം എന്നിവയൊക്കെ പറഞ്ഞ പരിശുദ്ധാത്മാവിനെയാണ് പ്രതീകമായിട്ട് വെച്ചിരിക്കുന്നതെന്ന് നമുക്കറിയാം. അതൊക്കെ ആ നിന്റെ സഹോദരന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിനെ നിറയുവാൻ വേണ്ടിയിട്ട് നീ പ്രാർത്ഥിക്കുക, അവന് അഭിഷേകം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുക. എന്റെ ദൈവമേ, ഇവനെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയ്ക്കണമേ. എന്നോടുള്ള വിദ്വേഷവും വെറുപ്പുമൊക്കെ ഇവന്റെ മനസ്സിലുണ്ടെങ്കിൽ അതെല്ലാം പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയ്ക്കണമേ. നമ്മുടെ ഹൃദയത്തിലും നിറയണം. നമ്മളും അവനും നിറഞ്ഞു കഴിയുമ്പോൾ പിന്നെ രമ്യതയ്ക്ക് എളുപ്പമാണ്. സുഭാഷിതത്തില് 25-ാം അധ്യായത്തില് 21-ും 22-ും തിരുവചനങ്ങൾ പറയുന്നുണ്ട്, ശത്രുവിന് വിശക്കുമ്പോൾ ആഹാരവും ദാഹത്തിന് ജലവും കൊടുക്കുക, അത് അവന്റെ തലയിൽ പശ്ചാത്താപത്തിന്റെ തീക്കനലുകൾ കൂട്ടും, കർത്താവ് നിനക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും. നീ ക്ഷമിച്ചു കഴിഞ്ഞാൽ നിനക്ക് പ്രതിഫലമാകട്ടെന്നേ. മറ്റവനാ പിന്നെ അവനെ വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല, തീക്കനലുകൾ കിടക്കുക പിന്നെ അവിടെ ഇരിക്കാൻ പറ്റുമോ? നീ ക്ഷമിക്കണം. രണ്ട് രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തില് 6-ാം അധ്യായത്തില് 21-ും 23-ും വരെയുള്ള തിരുവചനത്തില് അവരെ കണ്ടപ്പോൾ ഇസ്രായേൽ രാജാവ് എലീശയോട് പറഞ്ഞു, എന്റെ പിതാവേ, ഞാൻ ഇവരെ കൊന്നുകളയട്ടെ? അവൻ പറഞ്ഞു, അവരെ കൊല്ലരുത്, നിങ്ങൾ വാളും വില്ലും കൊണ്ട് പിടിച്ച് അടക്കിയവരെ കൊന്നുകളയുകയോ, അവർക്ക് ഭക്ഷണപാനീയങ്ങൾ കൊടുക്കുക, അവർ ഭക്ഷിച്ച് സ്വന്തം യജമാനന്റെ അടുത്തേക്ക് പോകട്ടെ. രാജാവ് അവർക്ക് വലിയ വിരുന്നൊരുക്കി, ഭക്ഷിച്ച് തൃപ്തരായ അവരെ അവൻ വിട്ടയക്കുക. അവർ തങ്ങളുടെ യജമാനന്റെ അടുത്തേക്ക് പോയി. സിറിയക്കാർ പിന്നീട് ഇസ്രായേൽ ദേശം ആക്രമിക്കാൻ വന്നിട്ടില്ല. അവർക്ക് വിരുന്നൊരുക്കി കൊടുത്തപ്പോ പിന്നീട് ഒരിക്കലും അവരെ ആക്രമിക്കാൻ വന്നില്ല. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 6-ാം അധ്യായം 21-ും 23-ും വരെയുള്ള തിരുവചനങ്ങൾ. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിച്ചു വിട്, പിന്നെ ഒരിക്കലും അവർ നിങ്ങളെ ഉപദ്രവിക്കത്തില്ല. നമ്മെ നശിപ്പിക്കാൻ വരുന്നവരെ അനുഗ്രഹിച്ചിട്ട് വേണം വിടാൻ. പിടിച്ചടക്കിയ ശത്രുക്കൾക്ക് ഭക്ഷണപാനീയങ്ങൾ കൊണ്ട് അവനെ അനുഗ്രഹിച്ച് യാത്രയാക്കുന്ന ഒരു രാജ്യമേ ഉള്ളൂ, അത് ദൈവരാജ്യമാണ്. ഒരു രാജ്യമേ ഉള്ളൂ, അത് ക്രിസ്തുവിന്റെ രാജ്യമാണ്. ഒരേ ഒരു ശക്തിയേ ഉള്ളൂ, അത് കുരിശിന്റെ ശക്തിയുമാണ്. ശത്രുക്കളെ സ്നേഹിക്കാൻ പറഞ്ഞ് ഒരേ ഒരു രാജാവേ ഉള്ളൂ, അത് കുരിശിൽ കിടന്നുകൊണ്ട് നമ്മുടെ കർത്താവാണ്. ഒരേ ഒരു ക്രിസ്തു, ഒരേ ഒരു രാജാവ്. ശത്രുക്കളെയെല്ലാം അടിച്ചുമുക്ക് കൊന്നുകളാ എന്ന് പറയുന്ന രാജാക്കന്മാർ ഇഷ്ടം പോലെ ഉണ്ടാകാം, പക്ഷേ പിതാവ് ഇവർ ചെയ്യുന്നതെന്ത് എന്നറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമിക്കാൻ പഠിപ്പിച്ച ഒരേ ഒരു രാജാവ് നമുക്ക് വേണ്ടി മാതൃക കാണിച്ചുകൊണ്ട് കുരിശിൽ കിടന്ന് ക്ഷമിച്ച് നമുക്ക് വേണ്ടി ശക്തി പകർന്നു തന്ന ഒരേ ഒരു രാജാവ്, അത് ക്രിസ്തു രാജാവ് തന്നെയാണ്. സാമുവലിന്റെ 1-ാമത്തെ പുസ്തകത്തിലെ 24-ാമത്തെ അധ്യായത്തിലെ സാവൂളിനെ ദാവീദ് വെറുതെ വിടുകുന്ന ഒരു രംഗമുണ്ട്. സാവൂള് തെരഞ്ഞെടുത്ത 3000 പേരെയും കൂട്ടിക്കൊണ്ട് ദാവീദിനെ അന്വേഷിച്ച് പോവുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ ദാവീദ് പാർത്തിരുന്ന ഗുഹയിൽ വിസർജനത്തിനായിട്ട് എത്തിയ ദാവീദിനെ കൊല്ലാൻ അനുയായികൾ പറഞ്ഞപ്പോൾ, സാവൂളിനെ കൊല്ലാൻ വേണ്ടിയിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ദാവീദ് മേലങ്കിയുടെ ഒരു അറ്റം മുറിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്. സാവൂളിന്റെ മേലങ്കിയുടെ ഒരു അറ്റം മുറിച്ചെടുത്തിട്ട് ദാവീദ് പറയുന്ന ഒരു കാര്യം സാമുവേലിന്റെ 1-ാമത്തെ പുസ്തകത്തിലെ 24-ാമത്തെ അധ്യായത്തിലെ 6-ാമത്തെ തിരുവചനം പറയുന്നു, എന്റെ യജമാനെതിരെ കൈ ഉയർത്താൻ അവിടുന്ന് ഇടവരുത്താതിരിക്കട്ടെ, എന്തെന്നാൽ അവൻ കർത്താവിന്റെ അഭിഷിക്തനാണ്. എനിക്ക് യാതൊരു ശക്തിയുമില്ല. ദാവീദ് സാവൂളിനെ കൊല്ലാൻ കിട്ടിയിട്ടും കൊല്ലാതെ വെറുതെ വിട്ടു എന്നറിഞ്ഞ സാവൂള് പറയുകയാണ്, അവസരം കിട്ടിയിട്ടും കൊല്ലാതെ വിട്ടു കഴിഞ്ഞപ്പോൾ സാവൂളിന് പശ്ചാത്താപം ഉണ്ടായി. സാമുവേലിന്റെ 1-ാമത്തെ പുസ്തകത്തിലെ 24-ാമത്തെ അധ്യായത്തിലെ 16-ും 17-ും തിരുവചനങ്ങൾ പറയുന്നു, എന്റെ മകനെ ദാവീദേ, ഇത് നിന്റെ സ്വരം തന്നെയാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഉറക്കെ കരഞ്ഞു. അവൻ ദാവീദിനോട് പറഞ്ഞു, നീ എന്നെക്കാൾ നീതിമാനാ, ഞാൻ നിന്നോട് ചെയ്ത തിന്മയ്ക്ക് പകരം നീ നന്മ ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഓരോ വ്യക്തികളും ഇങ്ങനെ ചെയ്യാൻ നമുക്ക് പറ്റിയായിരുന്നെങ്കിൽ
എത്രയോ മഹത്തമായിരുന്നേനെ. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ നമുക്ക് പറ്റിയായിരുന്നെങ്കിൽ എത്രയോ അത്യുത്തമമായിരുന്നു.